ജയന്തി ജയന്തി, ആകെ കുഴപ്പമായി. മായക്കെതിരെ പോലീസ് കേസ്. ആ ഡോക്ടർ ശ്രീനിവാസൻ പറ്റിച്ച പണിയാ. എങ്ങനെ? ആശുപത്രിയിൽ അനധികൃതമായി കടന്നു, ഡോക്ടറോട് അപമര്യാദയെ പെരുമാറി, ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിച്ചു. പ്രിൻസിപ്പൽ കൈയോടെ പിടിച്ചു വെച്ചിരിക്കാം മായയെ. മായയെ കോളേജിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള ഉറപ്പ്. ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ അച്ഛനെ വിളിച്ച് പറയട്ടെ, പ്രിൻസിപ്പളിനോട് പറയാം, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിക്കേ, പ്രിൻസിപ്പൽ മായയുടെ ലോക്കൽ ഗാർഡിന് വരാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആരാ മായയുടെ ലോക്കൽ ഗാർഡിൻ? ശിവപ്രസാദ്. പ്ലാന്റർ, എക്സ്പോർട്ടർ, പൗരപ്രമുഖൻ, വലിയ ആളാ. കോളേജും ഹോസ്റ്റലിനും വേണ്ടി അദ്ദേഹം ചെയ്തിരിക്കുന്ന സഹായങ്ങൾ ചില്ലറിയൊന്നുമല്ല. ഒരു പക്ഷെ അദ്ദേഹം തന്നെ കാര്യങ്ങൾ ശരിയാക്കിയേക്കും. അത് നടന്നില്ലെങ്കിൽ പോരെ. ജയന്തിയുടെ അച്ഛനെ വിളിക്കുന്നത്. വരട്ടെ, എന്തു വരുന്ന നോക്കട്ടെ. വാ മാഡം, ഇക്കുറി കൂടി ഒന്ന് മാപ്പാക്കണം. മായയിൽ നിന്നും ഇനി ഇങ്ങനെയൊന്നും ഉണ്ടായില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ആശുപത്രി അധികൃതരെ കണ്ട് ഞാൻ കേസ് പിൻവലിക്കാൻ ഏർപ്പാടാക്കാം. പോലീസിലും ഞാൻ പറഞ്ഞോളാം. മാഡം ദേവി ഇത് ആക്ഷൻ ഒന്നും എടുക്കരുത്. ഇന്ന് ഞാൻ മായയെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഒരു ദിവസത്തോടെ നിൽക്കട്ടെ. വാ മോളെ, പോവാ. എനിക്ക് വേണ്ട. എന്തിനാ കുട്ടി ഇങ്ങനെ ശാഠ്യം? ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. കുട്ടികളായ അല്പസ്വല്പം വികൃതിയൊക്കെ വേണം. മായക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളൂ. ആരും ഒന്നും ചെയ്യില്ല, ഒന്നും പറയുക പോലുമില്ല. എന്നെ പുന്നാരിക്ക? എന്തിനാ എന്നെ പുന്നാരിക്കുന്നത്? എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ. അങ്കിളോ ആന്റി എന്താ എന്നെ നന്നാക്കാൻ നോക്കുക? ഇതുവരെ ഞാൻ ചീത്തയായിട്ടില്ല, സത്യം. ഇനി ഞാൻ കാണിച്ചുതരാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ ഇവിടെ എന്തുണ്ടായിട്ടാ മായ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഒന്നും ഉണ്ടാകണ്ട. അങ്കിളും ആന്റിയും കൂടെ ചേർന്ന് എന്നെ പറ്റിക്കുക. പരിചയപ്പെട്ട നാൾ മുതൽ നിങ്ങൾ എന്നെ പറ്റിക്കുക. കുഞ്ഞിനാളും ഞാൻ ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ പറയും എന്റെ അച്ഛനും അമ്മയും പുറത്താണ്, ഇന്ന് വരും നാളെ വരും എന്ന്. കുറച്ച് മുതിർന്നപ്പോ നിങ്ങൾ പറഞ്ഞു അവർ രണ്ടുപേരും രണ്ടിടത്താണ്, വഴക്കാണ്, ലീഗൽ പ്രോബ്ലം ആണെന്നൊക്കെ. എല്ലാം നോണ. ഇപ്പൊ പലരും എന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ആരാ എന്റെ അച്ഛൻ, ആരാ എന്റെ അമ്മയെന്ന്. എനിക്കറിയണം ആരാ അവര്, എന്താ അവരെന്നെ കാണാൻ വരാത്തെ. ഒരിക്കലെങ്കിലും എന്നെ വന്നൊന്ന് കാണാൻ പറ. എന്നിട്ട് അവർക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞ് പൊയ്ക്കോട്ടെ. എനിക്കൊരു ചുക്കുമില്ല. പക്ഷേ അവരെന്തിനാ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് എന്നെ പറ്റിക്കുന്നേ? എന്തിനാ മാസം മാസം എന്റെ ബാങ്കിലേക്ക് അവർ പണം അയക്കുന്നേ? അങ്കിൾ എന്തിനാ എനിക്ക് അവർക്കിടയിൽ കിടന്ന് ഈ കളി കളിക്കുന്നേ? എനിക്കറിയാം അങ്കിൾ എന്റെ ആരുമല്ല, ബന്ധുവല്ല, മിത്രമല്ല. നിങ്ങളൊരു ചതിയനാണ്, വെറും ചതിയൻ. മായയുടെ അമ്മയും അച്ഛനും ആരാണെന്ന് അറിയാനുള്ള സ്വാതന്ത്ര്യം മായയ്ക്കുണ്ട്. പക്ഷേ അതിനുള്ള സമയമായിട്ടില്ലെന്നാ തോന്നുന്നത്. കൂടുതൽ വിശദീകരിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യവും എനിക്കില്ല. വെറുതെ ബഹളം വെച്ചാൽ മായ എനിക്ക് സഹായിക്കാൻ സാധിച്ചില്ലെന്ന് വരും. എനിക്ക് ഒരാഴ്ച സമയം തരൂ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് തരില്ല. എന്റെ അച്ഛനും അമ്മയും എന്ന് പറയുന്നവരുണ്ടല്ലോ, അവരെ ഇനി ഒളിവിലിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ കൊണ്ട് അവരാരെന്ന് ഞാൻ പറയിപ്പിക്കും. അവരെ ഞാൻ എന്റെ മുമ്പിൽ കൊണ്ടുവരുവിക്കും. ഇല്ലെങ്കിൽ എന്റെ പേര് മായ എന്നല്ല. ജയന്തി, ഇന്ന് 3 മണിക്ക് പോട്ടറി ക്ലാസ്സിൽ മായ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. എല്ലാവരും അവിടെ വരെ ഏർപ്പാട് ചെയ്യണം. വാ. വരിക 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 വരിക. പ്രിയമുള്ളവരെ, എന്റെ മിത്രങ്ങളും ഉറ്റവരും ഉടയവരും രക്തസാക്ഷികളും, സോറി സോറി സോറി, രക്തബന്ധുക്കളുമായ എന്റെ സതീർത്ഥരെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള പരിപൂർണമായ പിന്തുണയും സഹകരണവും
ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ഇപ്പോഴും നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെ ഒരു കളിനാടകം മരങ്ങേറുകയാണ്. എന്റെ ഈ കൈകളെ ചിറകുകളാക്കി ഒരു തത്തയെ പോലെ, തത്ത വേണ്ട മാടത്ത, ഒരു മാടത്തെ പോലെ താഴേക്ക് പറക്കുകയാണ്. ഇവിടുത്തെ മാറ്റനും കുട്ടികളും പ്രിൻസിപ്പളും അറിയേണ്ടത്, ജനാൽക്കലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മായാവിനോദിനി കാലുവഴുതി താഴേക്ക് വീണു എന്നാണ്. ആ ഡോക്ടർ ശ്രീനിവാസൻ അറിയേണ്ടത്, പ്രണയനൈരാശ്യം മൂത്ത് മായ രമണിയെ പോലെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ്. ഉറ്റവരെ, ഇതാ പറക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട പക്ഷി. ആരും അങ്ങോട്ട് വരണ്ട. അയ്യോ, കാലം ഒടിഞ്ഞു. ഇല്ല, ഒരു വിരൽ പോലും. ചേ, ഒരു നാണം കെട്ട ചാട്ടായിപ്പോയല്ലോ. ഞാൻ അബദ്ധമാണ് കാണിച്ചത്. നാലാം നിലയിൽ നിന്നും ചാടേണ്ടതായിരുന്നു. ക്ലോസ് ആയി കിട്ടിയേനെ. എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ കാണിച്ചത്? പകുതി തമാശയായിരുന്നു. ചത്തില്ലെങ്കിൽ ഇവിടെ വന്ന് കിടക്കാമല്ലോ. ഡോക്ടർ എന്നെ തൊട്ടൊക്കെ ഒന്ന് നോക്കുമല്ലോ. ബാക്കി പകുതി കാര്യമായിരുന്നു. അച്ഛൻ, അമ്മ, ഡോക്ടറല്ലേ എന്നെ വെറുതെ. ആ, പ്രണയ നൈരാശ്യമൊന്നും പറഞ്ഞ് ഡോക്ടർ കോടതി കേട്ടിട്ടെ. കേട്ടിക്കോളൂ. ഇപ്പൊ എന്നോട് ലേശം ഇഷ്ടം തോന്നുന്നുണ്ടല്ലേ? ഇല്ലല്ലോ. സത്യം? സത്യം. താങ്ക്സ്. ആ, അമ്മ എങ്ങനെ? ഉണ്ട്, പറയാം. അതിന്റെ പ്രതികാരം വരുന്നതേ ഉള്ളൂ, പിന്നീടാകട്ടെ. നമസ്കാരം. ആ,
അല്പനേരം വേണമെങ്കിൽ ഇരുന്നോളൂ, ഞാൻ പോയിട്ട് വരാം. ഓ താങ്ക്സ്. എങ്ങനെയുണ്ട്? മിണ്ടരുത്, എന്നോട് ഒരു അക്ഷരം മിണ്ടരുത്. ഇതെല്ലാം വലിച്ചു പറിച്ചെറിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഇറങ്ങി ഓടും. ഒരു ചെറിയ പരിശ്രമം നടത്തിയെന്നേ ഉള്ളൂ, ഇതിനേക്കാളും വലിയ ശ്രമങ്ങൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. വേണ്ട മോളെ, ഇനി ഇങ്ങനെ ഒന്നും ചെയ്യണ്ട. കൂടുതൽ ടെൻഷൻ ആവണ്ട. എല്ലാം പറയാനേ ഞാൻ വന്നു. എനിക്കറിയാവുന്നതെല്ലാം ഞാൻ മായയെ ഏറ്റുവാങ്ങിയത് 16 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെ എയർപോർട്ടിൽ വെച്ചാണ്. അന്ന് നിനക്ക് കഷ്ടിച്ച് 3 വയസ്സ് പ്രായം വരും. അമേരിക്കയിൽ നിന്ന് വന്ന ഒരു എയർക്രാഫ്റ്റിലെ എയർ ഹോസ്റ്റസാണ് മായയെ എൻ്റെ കൈവശം ഏൽപ്പിച്ചത്. എല്ലാം മായയുടെ അമ്മയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ മായയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി. അതും ആ അമ്മയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ആ അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല മായയുടെ അച്ഛൻ ആരാണെന്ന്. ഞാൻ ചോദിച്ചിട്ടുമില്ല. ആ വിവരം ഞാൻ മായയോട് പറഞ്ഞാൽ ആ അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. എങ്ങനെ പ്രതികരിച്ചാലും ഇനി എനിക്കൊന്നുമില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ വസുന്ധരാദേവിയാണ് മായയുടെ അമ്മ. കെ എസ് വസുന്ധരാദേവി, ദി വേൾഡ് ഫേമസ് കർണാട്ടിക് സിംഗർ. ഏറെക്കുറെ 1 വർഷത്തെ കഠിന പരിശ്രമത്തിന് ശേഷമാണ് ആ ഗാനഗോകുലത്തെ ഞങ്ങൾക്ക് ഈ അരങ്ങിൽ കൊണ്ടുവരുവാൻ സാധിച്ചത്. ഇന്നവർ നമുക്ക് വേണ്ടി പാടുന്നു. പത്മവിഭൂഷൺ നേടിയതിനു ശേഷം ആദ്യമായി നമ്മുടെ അടുക്കലേക്ക് വരികയാണ് ഇന്ത്യയുടെ യശസ് ലോകമെങ്ങും പാടിപ്പരുത്തിയ ഇന്ത്യയുടെ പ്രിയങ്കരി. കുഞ്ഞുങ്ങളില്ല, കുടുംബമില്ല, ഉറ്റവരില്ല, രക്തബന്ധങ്ങളില്ല. ജീവിതം മുഴുവൻ സംഗീതത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ച ആ ഗാന താപസി കെ എസ് വസുന്ധരാ ദേവി. അതാ നിങ്ങളുടെ പ്രിയപ്പെട്ട വസുന്ധരാ ദേവി. അതെന്താ? അവരെ എനിക്കൊന്ന് തനിച്ചു കാണണം. എന്തിനാ? അതൊക്കെ ഉണ്ട്, പിന്നെ പറയാം. ഇപ്പൊ നിങ്ങൾ ചെല്ല്, എന്നിട്ട് ഞാൻ പറഞ്ഞപോലെ ചെയ്യ്. ഞങ്ങൾ വസുന്ധരാമ്മയുടെ ഫാൻസാണ്. കോളേജിലേക്ക് ഒന്ന് ക്ഷണിക്കാൻ വന്നതാ. ഓ, സന്തോഷം. വരൂ, ഇരിക്കൂ. കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരടുപ്പാ. ആ ജീവിതമൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത. ഞാൻ എവിടെ പ്രോഗ്രാമിന് പോയാലും കൂടെ പഠിച്ച ഒരാളെങ്കിലും കാണാതിരിക്കില്ല. പിന്നെ നേരം വെളുക്കോളും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുപ്പ. മാഡം ഏത് കോളേജിലാണ് പഠിച്ചത്? താമ്പരത്ത് ക്രിസ്ത്യൻ കോളേജിൽ. നിങ്ങളൊക്കെ ഏത് കോളേജിലെയാ? ഞങ്ങൾ സെന്റ് മേരീസിലെയാ. എന്ത് ഫംഗ്ഷനാ? എപ്പോഴാ? എന്തായി?
ആദ്യമൊക്കെ അവർ വരാമെന്ന് സമ്മതിച്ചതാ, വലിയ വാജോടിയായിരുന്നു. സെന്റ് മേരീസ് നിന്ന് കേട്ട ഫുഡും ഗ്യാസ് ഔട്ട്. അത്രയ്ക്ക് കുപ്രസിദ്ധമാണല്ലോ നമ്മുടെ കോളേജ്. പിന്നെ ഫോറിൻ ട്രിപ്പ് ഉണ്ട്, തുടർച്ചയെ പരിപാടികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് സുന്ദരമായിട്ടങ്ങ് തഴഞ്ഞു. മായ എങ്ങോട്ട് പോകുന്നു? എനിക്ക് അവരെ ഒന്ന് കാണണം തനിച്ച്. എന്താ മായേ, എന്തോ ഒളിപ്പിക്കുന്നു പോലെ. ഒന്നുമില്ല, പിന്നെ പറയാം. മറ്റൊരു നാടകത്തിന്റെ തുടക്കമാണെന്ന് കരുതിയാൽ മതി. പൊയ്ക്കോ. എന്താ ഓട്ടോഗ്രാഫ്? സെന്റ് മേരീസില? അതെ. എന്താ പേര്? അഞ്ജു മഹേന്ദ്ര. മാഡം, ഒരു പെൺകുട്ടി വിളിച്ച് വല്ലാതെ ശല്യപ്പെടുത്തുന്നു. ഇപ്പൊ 7 പ്രാവശ്യമായി മാഡത്തോട് സംസാരിക്കണമെന്ന്. കണക്ട് ചെയ്യണോ? പേര് ചോദിച്ചില്ലേ? ചോദിച്ചു. അഞ്ജു മഹേന്ദ്ര എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണം മാഡം? കണക്ട് ചെയ്ത് നിങ്ങൾ ഫോൺ താഴെ വെച്ചോളൂ. കണക്ഷൻ കൊടുത്തിട്ടുണ്ട് മാഡം. ഹലോ, ഇന്ന് ഓട്ടോഗ്രാഫ് ഒപ്പിടിക്കാൻ വന്ന പെൺകുട്ടിയാ ഞാൻ. പേര് അഞ്ജു മഹേന്ദ്ര എന്ന് കള്ളം പറഞ്ഞത് ആ മുഖത്തെ ഭാവ വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കാനായിരുന്നു. ശ്രദ്ധിച്ചു. മായയാണ് ഞാൻ, മായ വിനോദിനി. ഞാൻ എന്റെ അമ്മയെ ഒന്ന് കണ്ടോട്ടെ. എന്താ എന്താ പറഞ്ഞേ? മായാ വിനോദിനി എന്ന ഞാൻ കെ എസ് വസുന്ധരാദേവി എന്ന എന്റെ അമ്മയെ ഒന്ന് വന്ന് കണ്ടോട്ടെ എന്ന്. എന്താ കുട്ടി പറയുന്നേ? ഞാൻ ആരുടെ അമ്മയല്ല, എനിക്കങ്ങനെ ഒരു മകളുമില്ല. രാത്രിയിലാ വിളിച്ച് ശല്യപ്പെടുത്തുന്നേ? മേലാലി നീ ഇങ്ങോട്ട് വിളിക്കരുത്. ഹലോ, ഹലോ. യെസ് മാഡം. ഇനി ആര് വിളിച്ചാലും ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. അതുപോലെ ആരെന്നെ കാണാൻ വന്നാലും കടത്തിവിടരുതെന്ന് പറഞ്ഞേക്കണം. എന്റെ മാനേജർ ബാലരാമവർമ്മയുടെ റൂമിൽ വിളിച്ച് എന്നെ ഒന്നൊന്ന് കാണാൻ പറ. ഓക്കെ മാഡം.